everyone, welcome back to Nizzy Motivation Talk. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് മോർണിംഗ് റുട്ടീൻ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു മോർണിംഗ് റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ സ്റ്റഡീസിലും നിങ്ങളുടെ ഓരോ ദിവസത്തിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ ഇനി കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. നമ്മളിവിടെ വേക്കപ്പ് ടൈം കൊടുക്കുന്നത് 5 മണിക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നോർമലി ഈ ഒരു 5 മണി എല്ലാവർക്കും ഫോളോ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ദെൻ 5 മണി മുതൽ 5:15 വരെ, അതായത് ആ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നീട് പോയി ഒന്ന് ഫ്രഷ് ആവുക. ദെൻ നമുക്ക് പ്രെയർ പോലുള്ള എന്തെങ്കിലും സ്പിരിച്വൽ ആക്ടിവിറ്റീസോ ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് നമ്മുടെ ഓരോ മോർണിംഗിനെയും ഒരു പോസിറ്റീവ് തുടക്കമാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എണീറ്റ ഉടൻ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് പോയി കാണാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്തിനുള്ളിൽ, ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതാണ്. ആൻഡ് അത് കഴിഞ്ഞ് 5:15 മുതൽ 5:30 വരെയുള്ള ആ ഒരു 15 മിനിറ്റ് സമയം, അതിനിടയിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ. അതായത് ഫിസിക്കലി നമ്മളൊന്ന് ആക്റ്റീവ് ആവുന്ന രീതിയിൽ 10 മിനിറ്റെങ്കിലും ചെറിയ നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷനും കൂടി ചെയ്യുക. കാരണം ഈ എക്സസൈസും മെഡിറ്റേഷനും ഒക്കെ നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെയും മെൻ്റൽ സ്റ്റേറ്റിനെയും ആക്റ്റീവ് ആക്കാനും അതോടൊപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ് ലെവൽ ഇതിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. സോ ഈ മെഡിറ്റേഷനും എക്സസൈസും ഒക്കെ നമ്മുടെ മോർണിംഗ് റുട്ടീൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇനി 5:30 മുതൽ 7:30 വരെയുള്ള 2 മണിക്കൂർ സമയം, ഇതാണ് നമ്മുടെ മോർണിംഗ് സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ 5:30 മുതൽ 5:45 വരെയുള്ള ആ ഒരു 15 മിനിറ്റ് സമയം നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം പഠിക്കാനുള്ള പുതിയ ടോപ്പിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൈലി ഫോക്കസ്ഡ് ആയിരിക്കും. സോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഈ ഒരു സമയത്ത് പഠിക്കാൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നുള്ളത് ഓൾറെഡി നിങ്ങളൊരു ടൈം ടേബിൾ രൂപീകരിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ടു-ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും. ടു-ഡു ലിസ്റ്റ് ഒന്നെങ്കിൽ രാത്രി തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. അതല്ല രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു 5 മണിക്കും 5:45 ഇടയിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സമയമുണ്ടല്ലോ, അതിനിടയ്ക്ക് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് രാത്രി തന്നെ തയ്യാറാക്കി കഴിഞ്ഞാൽ രാവിലെ ഇനി അതിനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരില്ല. സോ രാത്രി തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കാം. ഈ 5:30 മുതൽ 7:30 വരെയുള്ള 2 മണിക്കൂർ സമയത്തിനിടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് എടുക്കണമെങ്കിൽ ചെറിയ ബ്രേക്കൊക്കെ എടുക്കാം. പക്ഷേ അതിനിടയിൽ ഫോണോ ടി വി ഇതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ദെൻ ആ ഒരു ബ്രേക്ക് കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു 2 മണിക്കൂർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ 7:30 ആവുന്ന സമയത്ത് അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. അതായത് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് തന്നെ കഴിക്കുക. കാരണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രെയിൻ ഫുഡ് എന്നാണ് പറയാറുള്ളത്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു മോർണിംഗ് റുട്ടീൻ എല്ലാ സ്റ്റുഡൻസിനും ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.